കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഓ വേർഷനിലുള്ള സ്റ്റാറ്റസ് ബാർ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് മൊബൈൽ ആണെങ്കിലും അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. മെറ്റീരിയൽ സ്റ്റാറ്റസ് ബാർ നോട്ടിഫിക്കേഷൻ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. 5.8 MB മാത്രം ഫയൽ സൈസ് ഉള്ള ആപ്ലിക്കേഷനാണ്. 3.9 റേറ്റിംഗ് ഉണ്ട്. 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക? ഇത് ക്ലോസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്റെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻ പാനൽ കാണാൻ സാധിക്കും. നമുക്കിത് മാറ്റി ആൻഡ്രോയിഡ് ഓ വേർഷനിൽ ലഭിക്കുന്ന നോട്ടിഫിക്കേഷൻ പാനൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടെ ഒന്നും ഓൺ ആക്കണം. ഞാൻ ഇവിടെ ഒന്നും ആപ്ലിക്കേഷൻ ഓൺ ആക്കി. ഇവിടെ ചില പെർമിഷൻസ് ചോദിക്കും, നിങ്ങൾ ആ പെർമിഷൻസ് യെസ് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റാറ്റസ് ബാർ ഒന്ന് നോക്കാം. നോക്കുക, ഇതിപ്പോൾ ആൻഡ്രോയിഡ് നോഗഡ് വേർഷനിലുള്ള സ്റ്റാറ്റസ് ബാർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ആൻഡ്രോയിഡ് ഓ വേർഷന്റെ സ്റ്റാറ്റസ് ബാർ ആണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ രണ്ട് വേർഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും, നോഗഡ് വേർഷൻ അതേപോലെ ആൻഡ്രോയിഡ് ഓ. ഇതിന്റെ പ്രോ വേർഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിലും കൂടുതൽ തീമുകൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ലഭിക്കും. നമുക്ക് പ്രോ വേർഷന്റെ ആവശ്യമില്ല, നമ്മൾ ഇവിടെ ഒന്നും ആൻഡ്രോയിഡ് ഓ വേർഷൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റാറ്റസ് ബാർ ഒന്ന് നോക്കാം. നോക്കുക, ആൻഡ്രോയിഡ് ഓയിൽ ലഭിക്കുന്ന അതേ സ്റ്റാറ്റസ് ബാർ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എനേബിൾ സ്റ്റാറ്റസ് ബാർ മൊഡ്യൂൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇതിലൂടെ എല്ലാ സ്ക്രീനിൽ നിന്നും നിങ്ങളുടെ ഫോണിന്റെ സ്റ്റാറ്റസ് ബാർ ആൻഡ്രോയിഡ് ഓ സ്റ്റാറ്റസ് ബാർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് കസ്റ്റം ബാർ എങ്ങനെയാണോ അതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിനുശേഷം ഷോ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതും എനേബിൾ ചെയ്യുക. ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് ഷോ ചെയ്യും. അതിനോടൊപ്പം തന്നെ സെൻറ്റർ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ടൈം കാണിക്കുന്നത് ഫോണിന്റെ സ്ക്രീനിന്റെ സെന്റർ ഭാഗത്തേക്ക് വരുന്നതാണ്. ഈ ഓപ്ഷൻ ലഭിക്കുന്നത് സൈനജിൻ മോഡ് പോലെയുള്ള കസ്റ്റം റൂമുകളിലാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് നമ്മുടെ ഫോണിലെ ടൈം ഷോ ചെയ്യുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് നോട്ടിഫിക്കേഷൻ പാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഇവിടെ വേണ്ടായെന്നുണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് പഴയതുപോലെ ആക്കുക. ഇവിടെ ഒന്ന് ഈ നോട്ടിഫിക്കേഷൻ പാനലിൽ നിന്നും ആ ഓപ്ഷൻ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. ഇത് ഞാൻ സാംസങ്ങിന്റെ ഫോണിലാണ് ഇത് ചെയ്തത്. ഇനി ഞാൻ മറ്റൊരു ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. ഈ ഫോൺ ലീകോ LE1S എന്ന് പറയുന്ന ഫോണാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ പാനലിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ മറ്റ് സെറ്റിംഗ്സുകളൊന്നും തന്നെ ഇല്ല. ഈ ഫോൺ ഇതേപോലെയുള്ള ഒരുപാട് ചൈനീസ് ഫോണുകളിൽ ഇങ്ങനെയുള്ള ഒരു സെറ്റിംഗ്സിലാണ് വരുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റും നമുക്ക് ലഭിക്കുന്നത് ഈ റീസെന്റ് ആപ്സ് നമ്മൾ ഓപ്പൺ ആക്കുന്ന ഈ ബട്ടണിൽ നിന്നുമാണ്. ഇവിടെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ അതേപോലെ മറ്റ് സെറ്റിംഗ്സുകളെല്ലാം തന്നെ ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഫോണിലും സാംസങ് ഫോണുകളിൽ ലഭിക്കുന്ന പോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ സാധിക്കും. ഞാനിത് ഇവിടെ ഒന്നും ഓൺ ആക്കിയാണ്. ഞാൻ എല്ലാ പെർമിഷൻസും എനേബിൾ ചെയ്ത് ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ ഒന്ന് ഓപ്പൺ ആക്കാം. നോക്കുക, ഈ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ പാനൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഫോൺ ആണെങ്കിലും അതിലേക്ക് ആൻഡ്രോയിഡ് ഓ വേർഷന്റെ നോട്ടിഫിക്കേഷൻ പാനൽ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച രണ്ട് ഫോണിലും ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ച് നോക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല. ഓരോ വേർഷനിലും ചിലപ്പോൾ ഓരോ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സാറിന് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാറില്ല. ഇതേപോലെ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്ത് അതിനുശേഷം മാത്രമേ നമുക്ക് മുമ്പൊക്കെ ഇതേപോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോൺ റൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. റൂട്ട് ചെയ്യാതെ തന്നെ റൂട്ടഡ് ഫോണിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ ഫോണിൽ നമുക്ക് ഒരു സാധാരണ യൂസറിന് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മറ്റ് സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരമാകത്തുള്ളൂ. നിങ്ങളുടെ ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഗ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.